ഹായ് ഫ്രണ്ട്സ്, എയർ ഇൻഫോയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മൾ പെട്ടെന്നൊരു വീഡിയോ എടുത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സോളാറിൻ്റെ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അതിവിടെ കോട്ടക്കലാണ്, കോട്ടക്കൽ ഇൻ്റർവ്യൂ പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ 535 വാട്ട്സിൻ്റെ വിക്രത്തിൻ്റെ നമ്മുടെ പാനലാണ്, ലേറ്റസ്റ്റ് പാനലാണ്. നമ്മൾ ഈ ഒരു പാനലിൽ വെച്ച് ഒരുപാട് സോളാർ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഒരു 1 kV സിസ്റ്റം, അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. അതൊരു 535 വാട്ട്സിൻ്റെ വിക്രത്തിൻ്റെ പാനൽ, ഹാഫ് കട്ട് പാനൽ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണ്ട, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒന്ന് വിഷ്വൽ കാണിച്ചില്ല. അത് നമ്മളിവിടെ ഫ്രെയിമൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ കസ്റ്റമറിന് ഫ്രെയിമിൻ്റെ ആവശ്യമില്ല. പിന്നീട് ഫ്രെയിം അടിക്കുക എന്നുള്ള ധാരണയിലാണ്. അപ്പോൾ വെറുതെ നമ്മളിവിടെ പാനൽ ചരിച്ച് ഇത് വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഒന്ന് വിഷ്വൽ ഇത് കാണിച്ചു തരുന്നില്ല. 535 പാനലിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നല്ല ലെങ്ത് ഉള്ളൊരു പാനലാണ്, നല്ല പെർഫോമൻസ് ഉള്ളൊരു പാനലുണ്ട്. 535 വാട്ട്സിൻ്റെ വിക്രത്തിൻ്റെ പാനൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ SPS ഇൻവെർട്ടറാണ്. SPS ഹൈബ്രിഡ് ഇൻവെർട്ടർ, 1500 VA SPS ഹൈബ്രിഡ് ഇൻവെർട്ടർ. പിന്നെ ബാറ്ററി ഇവിടെ നിലവിലുള്ളൊരു സീറ്റൺ ബാറ്ററിയാണ്, 150 AH സീറ്റൺ ബാറ്ററിയാണ്. ആ ഒരു ബാറ്ററിക്കാണ് നമ്മൾ സോളാർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്തേക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു 535 വാട്ട്സിൻ്റെ ഒരു പാനലാണ്. ഓക്കെ, സ്ട്രക്ചറൊന്നും ഇല്ലാത്ത കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല കാര്യങ്ങൾ. ഓക്കെ, ഇത് കാണുന്നു നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴെ ഭാഗങ്ങളിൽ കാണിച്ചിട്ടുള്ള വീഡിയോ അതിൻ്റെ ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻവെർട്ടർ ഇരിക്കുന്ന ഭാഗം കാണാം. താഴെ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അടിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികളാണ് SPS ഈ ഒരു ഇൻവെർട്ടർ. നമ്മൾ കൂടുതൽ കുറേ വട്ടം പരിചയപ്പെടുത്തിയ ഇൻവെർട്ടറാണ്. SPS ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടറാണ്. HS 1500 മോഡലാണ്. ഒരു 1200 വാട്ട്സ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻവെർട്ടറാണ്. ഇപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല നിലവിൽ, പക്ഷെ എന്നാലും ഇപ്പോൾ സോളാറിൽ 44 വോൾട്ടോടെ വരുന്നുണ്ട്. ഇവിടെ 44-46 വോൾട്ടോടെ വരുന്നുണ്ട്. സോളാർ ചാർജിങ് ഓണാണ്. പിന്നെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇൻവെർട്ടർ ഓണ്, സോളാർ ചാർജിങ് ഇവിടെ ഓണായിട്ട് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോളാർ യൂസിലേക്ക് മാറിയിട്ടില്ല. നേരെ ഇപ്പോൾ ഏകദേശം 4 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് സോളാർ യൂസിലേക്ക് മാറാത്തത്. പിന്നെ ബാറ്ററി ഇവിടെ ഉണ്ടായത് നിലവിലുണ്ടായത് സീറ്റർ ബാറ്ററിയാണ്. അത് 150 AH സീറ്റർ ബാറ്ററിയാണ്. പക്ഷേ ഈ ബാറ്ററി പിന്നെ ബ്രാൻഡ് ബാറ്ററി ഒന്നും അല്ല. ഇനി ഭാവിയിൽ ഒരു ബാറ്ററി മാറ്റുമ്പോൾ സോളാർ ട്യൂബ്ലർ ബാറ്ററികൾ 200 AH ഒക്കെ സെറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സിസ്റ്റോടെ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 500 പാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് വിചാരിച്ചിട്ടാണ് പാനൽ, ഇത്രയും ഹെവി ആയിട്ടുള്ള പാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം. ഇത് സോളാർ കൊടുക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുന്ന പോർഷനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഹൈബ്രിഡ് സോളാർ PCU HS 1500. ഓക്കെ, MPPT 40 A 50 VOC 50 MPPT ആണ് വെച്ചിരുന്നത്. അതായത് നമ്മളെ SPS MPPT വരുന്ന അതേ സിസ്റ്റം ഇൻബിൽട്ട് ആയിട്ട് വരുന്നത് ഈ ഇൻവെർട്ടറിൽ. നമ്മൾ പുറമേ നമ്മൾ MPPT വെച്ച് ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അപ്പോൾ ഇത് MPPT ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു സോളാർ ഇൻവെർട്ടറാണ്. ഓക്കെ, അതുപോലെ ഇതിൽ ഇൻ ഔട്ട് ഫേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫേസ് ഇൻപുട്ട് ന്യൂട്രൽ ഔട്ട്പുട്ട് ഇത് കൊടുക്കുന്ന ലൈൻ ഇതിൽ കൊടുത്തത്. ഓക്കെ, ഇത് ഡിസ്പ്ലേ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ മെയിൻസ് ഓൺ ആകുമ്പോൾ ഇതിൽ ഇൻഡിക്കേഷൻ ഇവിടെ വരും. മെയിൻസ് ഓൺ, അതുപോലെ പിന്നെ ചാർജിങ് ഓൺ ആകുമ്പോൾ ഒക്കെ, മെയിൻസിൽ ചാർജ് ഓൺ ആകുമ്പോൾ ഇവിടെ ഇൻഡിക്കേഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ നിലവിൽ KSEB ചാർജിങ് ഓൺ ആവണമില്ല, സോളാർ ചാർജിങ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് ഇവിടെ കത്തുന്നത്. ഓക്കെ, അതുപോലെ ഇൻവെർട്ടർ ഓൺ ആണെങ്കിൽ ഈ ലൈറ്റ് ഇൻഡിക്കേഷൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇൻവെർട്ടർ ഓൺ ആണ്.
അതുപോലെ സോളാർ ഹൈ ആകുമ്പോൾ വീട് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ സോളാർ യൂസ്, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി ഏകദേശം 85% ചാർജ് ആയി കഴിയുമ്പോൾ ഈ ഒരു സോളാർ യൂസ് എന്ന ലൈറ്റ് ഇവിടെ ഓൺ ആവുന്നതാണ്. അതുപോലെ ബാറ്ററി ഫ്ലോട്ട് ഉണ്ട്, ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ഈ ഒരു ഫ്ലോട്ട് ഇവിടെ ഓൺ ആവുന്നതാണ്. ഓക്കെ, അത്തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റത്തിൽ വരുന്നത്, ഈ ഒരു സിസ്റ്റത്തിൻ്റെ. ഓക്കെ, ബാറ്ററി സോളാർ ട്യൂബ്ലർ ബാറ്ററിയാണ് പറയുന്നത്, ഇത് സീട്ടൺ ബാറ്ററിയാണ്, 150 AH ആണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു സിസ്റ്റം കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡി സി ബ്രേക്കർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ 16 ആമ്പിയർ ഡി സി ബ്രേക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡി സി ബ്രേക്കർ കൊടുത്തിട്ടുണ്ട്. പി ഡി മിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ബ്രേക്കർ നിന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡി സി ബ്രേക്കർ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡി സി ബ്രേക്കർ കൊടുത്തിട്ട് വേണം സോളാർ ചെയ്യാൻ. നമുക്ക് ഇൻ കേസ് നമുക്ക് പ്രൊട്ടക്ഷൻ നമ്മുടെ പാനലിന് വരുന്ന ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി സി ബ്രേക്കർ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ബ്രേക്കർ ഓഫ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ സോളാറിന് സപ്ലൈ ഔട്ട് ആയിട്ടുണ്ട്, കണ്ടോ. ഇതുപോലെ നമ്മൾ ഈ ബ്രേക്കർ ഒന്ന് ഓണാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. ആ, ഈ ബ്രേക്കർ ഓണാക്കിയിട്ടുണ്ട്, സോളാർ ചാർജിങ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോളാറിൻ്റെ ഒരു സപ്ലൈ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രേക്കർ നമ്മൾ ഡി സി ബ്രേക്കർ 16 ആമ്പിയർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ സോളാർ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അവിടെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.